പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷ നടത്തുന്നത് വലിയ സന്തോഷത്തിലാണ്. കാരണം എന്താണെന്നറിയോ? ഇത് നമ്മളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെയായിട്ട്, പ്രൂഫ് നോക്കാനൊക്കെയായിട്ട് സഹായിക്കുന്ന ബേബി പോൾ മാസ്റ്ററുടെ വീട്ടിലെ പ്രാർത്ഥനാ റൂമാണ്. ആ പ്രാർത്ഥനാ റൂമിന്റെ കാര്യം പറയാനായിട്ടാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒക്കെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ സഹോദരങ്ങളെ, ദൈവം നമുക്കതിനുള്ള സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രയർ റൂം നമ്മൾ മനോഹരമായ വിധത്തില് ഈശോയുടെ ക്രൂശിത രൂപം, ദേഹദയം, അമ്മ, യോസേഫിടാവ് മനോഹരമായ വിധത്തില് അത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ദൈവം നിങ്ങളെ സാമ്പത്തികമായിട്ടൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോടിച്ചുവട് അപ്പുറത്ത് ബാത്റൂം, അതിന്റെ ഇടയ്ക്കുള്ള സ്പേസിലെ തിരുഹൃദയം, അത് പറ്റില്ല. അത് നിങ്ങൾക്ക് ദൈവം സാമ്പത്തികമായിട്ട് നിങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രയർ റൂം നിങ്ങൾ സെറ്റ് ചെയ്യണം. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ അൽഫോൻസമ്മയുടെ ജീവിതത്തിലെ ഒരു 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 പ്രബോധനമാണ്. അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ അർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്ര വലുതാണ്. എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ, ഒരുപക്ഷെ പ്രിയ സഹോദരങ്ങൾ, ഒരുപക്ഷെ പ്രഭാതത്തിൽ നമുക്ക് ബലിയർപ്പിക്കാൻ പോകാൻ പറ്റുമായിരിക്കും. പിന്നെ ഒരു ദിവസത്തിന്റെ ബാക്കിയുള്ള സമയങ്ങളിലൊന്നും ഇപ്പോഴും ദേവാലയത്തിൽ പോവുക എല്ലാവർക്കും സാധ്യമല്ല. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഇങ്ങനെ പ്രയർ റൂമിന്റെ പ്രസക്തി. നമ്മുടെ സ്വസ്ഥമായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചാപ്പൽ പോലെ നമ്മളൊരു റൂം സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ദൈവം നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യണം. അങ്ങനെ നമ്മൾ കുറെ സമയം ദേവാലയം പോലെ തന്നെ ഇവിടെ ഇരുന്ന് കുറെ പ്രാർത്ഥിക്കണം. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പോലെയല്ല എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു ഒരു അത് പ്രത്യേക ഒരു വേറെ കശപശ പരിപാടികൾ അവിടെ ഇല്ല. അവിടെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അങ്ങനെ റൂമൊക്കെ നമുക്ക് ദൈവം അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യണം. ഈശോ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാവും, ഈ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ അനോയിന്റിങ് കർത്താവ് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലേക്ക് വൈദികരൊക്കെ വരുമ്പോൾ ഈ പ്രയർ റൂമിലേക്ക് കൊണ്ടുവരണം, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. യേശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.